ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാനാ ഇമാം നവവി റഹ്മല്ലാഹിയുടെ 40 ഹദീസുകളിൽ നിന്ന് 27-ാമത്തെ ഹദീസാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഈ ഹദീസിലെ പ്രധാന വിഷയം നന്മയെന്താണ് തിന്മയെന്താണ് എന്നത് നിർവചിക്കുക. വളരെ പെട്ടെന്ന് ഒരാൾക്ക് നന്മയെയും തിന്മയെയും സ്വയം തിരിച്ചറിയാം. അതിനെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കുറേ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതൊരാൾക്കും നന്മ എന്താണ് തിന്മ എന്താണെന്ന് വളരെ ലളിതമായ വാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവചിച്ചു തരാണ്. അതുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും, അതിലൂടെ നമുക്ക് സ്വയം എന്ത് കണ്ടെത്താം, നന്മയും കണ്ടെത്താം തിന്മയും കണ്ടെത്താം. ഈ ഹദീസ് ശരിക്ക് രണ്ട് ഹദീസുകൾ ഉണ്ട് അല്ലേ, രണ്ട് ഹദീസില്ല അതിൽ, ഇതിൽ അതിൻ്റെ അടിയിൽ വേറെ ഒന്നും കൊടുത്തിട്ടില്ലേ. ഒന്നാൻ നവാസിബിൻ സമാനുണ്ട്, രണ്ട് വാബിസത്തബിന് മഹബദ്. അതിനതിലുണ്ടോ? അതേ തുല്യതയുള്ള ഹദീസ് വേറെയുമുണ്ട്. ആ മൊത്തത്തിൽ 27 രണ്ട് ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. മാനാ ഇമാം നവവി റഹ്മല്ലാഹിയുടെ 40 ഹദീസിൽ 27 രണ്ട് ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട്. പക്ഷെ രണ്ടും അർത്ഥം ഒന്നാണ്, ഒറ്റ ഹദീസ് പോലെയാണ്. അപ്പോൾ ഒന്നാമത്തെ ഹദീസിനെ ശക്തപ്പെടുത്തുന്ന ഉപോത്ഭവമായി കൊടുത്തതാണ് രണ്ടാമത്തെ ഹദീസ് എന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ടും സംഭവം എന്താണ്, അർത്ഥത്തിൽ ഒന്നാണ്. രണ്ട് റിപ്പോർട്ടിലൂടെ വന്നതാണെങ്കിലും രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ വിഷയത്തിലേക്ക് കൊടുക്കാനുള്ള കാരണം. നവാസിബിന് സംആൻ റളിയല്ലാഹു അൻഹു, സംആൻ എന്നതിന് അല്ലേ, നവാസിബിൻ നവാസ് അല്ലേ, നവാസ് എന്നാണ് അല്ലേ, നവാസ് എന്നാണ്. വാവിൽ എന്തുണ്ട്, ശബ്ദുണ്ട്. നവാസ് അല്ല നവാസ് എന്നാണ്, വാവിൽ ശബ്ദില്ലേ. ശരിക്കും വാവിന് അതാണ് എന്തുള്ളത്, വാവിന് ശരിക്കും എന്തുണ്ട്, ശബ്ദുണ്ട്. വാവിൽ ശബ്ദില്ലേ, ശരിക്കും പേരിലുള്ള നവാസ് എന്നാണ്. ഇബിനു സംആ എന്നാണ്, സിംആ എന്നാണ് സംആ എന്നാണ് കൊടുത്തിട്ടുള്ളത്, സംആ എന്നാണ്. ചില സിംആൻ എന്ന് ചില പേര് ചില റിപ്പോർട്ടിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, സംആൻ എന്നുണ്ട്. പക്ഷെ സിംആൻ ചില ആളുകൾ പിന്നെ സിംആൻ എന്നാണ് യഥാർത്ഥ ഒന്നും കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രയോഗത്തിൽ അറിയപ്പെട്ടിരുന്നതാണ്, സീന് കസറായിട്ട്. പക്ഷെ ബുക്ക് ഇങ്ങനത്തുള്ള കിതാബിലൊക്കെ ഉള്ളതാണ് സംആനാണ്. ഇബ്നു അസീറൊക്കെ ചരിത്രകാരനെ സാബികളെക്കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്ന ഇബ്നു അസീറൊക്കെ സിംആൻ എന്നാണ് പേരിൽ കൂടുതൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും അതൊന്നും കുഴപ്പമില്ല, പറയാമെന്ന് മാത്രം. അപ്പം നവാസ് ബിനു സംആൻ റളിയല്ലാഹു അൻഹു അനിൽ നബിയ്യ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും റളിയല്ലാഹു അൻഹുമ എന്ന് പറയാൻ വന്നാൽ സിംആൻ അല്ലെങ്കിൽ സംആൻ എന്ന് പറയുന്ന അവരും സഹാബിയാണ്. നവാസ് ആരാണ്, സഹാബിയാണ്. അവരുടെ പിതാവാണ് ആര്, സംആൻ. അവരും ആരാണ്, സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഒരിക്കൽ സിംആൻ എന്ന് പറഞ്ഞ നവാസിൻ്റെ പിതാവ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗിഫ്റ്റായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് ഒരു ജോഡി ചെരുപ്പുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം കൊടുത്തു എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അങ്ങനെ അവരുടെ മകൾ അതായത് നവാസിൻ്റെ സഹോദരി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നീട് ആ സഹോദരിക്ക് ചെറിയൊരു താല്പര്യക്കുറവ് തോന്നി എന്നപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഒഴിവാക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത് ഒഴിവാക്കിയ ആളാണ് ഈ നവാസിൻ്റെ സഹോദരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് 17 ഹദീസുകൾ ഈ സഹാബിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിമിൽ 3 പിന്നെ സുനന് 40 എന്ന് പറയും. നസായി ഇബ്നു മാജ തിർമിദി അതുപോലെ തന്നെ മറ്റ് കിതാബുകളിൽ എന്തുണ്ട് 4 പിന്നെ അതല്ലാത്ത ഹദീസ് കിതാബുകളിൽ മറ്റു ചില ബാക്കിയുള്ളതുമുണ്ട്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞത് കാണാം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം ഇതറെ വന്ന് താമസിക്കുകയായിരുന്നു. പിന്നീട് മക്കം ഫത്തിൻ്റെ ശേഷം നാട്ടിലേക്ക് പോകാമായിരുന്നു.
അതിലേക്ക് പോകാൻ അതിയായ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പോകാതിരിക്കാനുള്ള ഒരൊറ്റ കാരണം, മക്കമ്പതിൻ്റെ ശേഷം പിന്നെന്താ ഇജറുണ്ടോ? ഇല്ല. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാം, മക്കാർക്ക് മദീനത്തേക്കും മദീനത്തിലുള്ള മക്കാർ മക്കയിലൊക്കെ എന്ത് ചെയ്യാം, പോവാം. അപ്പോൾ എൻ്റെ നാടിനെ തൊട്ട് തടഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വരുന്ന ചില ആളുകളുടെ സംശയങ്ങൾ ചോദിക്കലായിരുന്നു. ആ സംശയം റസൂലുള്ളാഹി വന്നിട്ട് പല സഹാബികളും ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞെടുക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹിനെ കൂടെ സ്ഥിരമായി നിന്നിട്ട് ഈ ചോദ്യോത്തരങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ അതാണ് റസൂലുള്ളാഹി ജീവിതത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയതെന്ന്. അപ്പം അത് ഇങ്ങനെ കുറേ അൽമുകൾ കിട്ടിയിരുന്നു. പക്ഷെ പിന്നെ ചില ആളുകൾ, വിവരമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, വെറുതെ ആവശ്യമില്ലാത്ത കുറേ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് മുനാഫിക്കുകൾ ചോദിച്ചപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടമാന ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന നിലക്കുള്ള എന്ത് വന്ന് അനാവശ്യമായ ചോദ്യങ്ങളായി വിരോധിച്ചുകൊണ്ട് ഇത് വന്നു അതീസ് പിന്നീട് വന്ന് വരികയുണ്ടായി. അപ്പോൾ പിന്നെ പിന്നെ സാബികൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഈ ബദുക്കളായ അറബികൾ വരണമായിരുന്നു. ഇങ്ങനെ ബദുക്കളായ അറബികൾ എന്ത് ചെയ്യും, നിഷ്കളങ്കമായ ചില ചോദ്യങ്ങളൊക്കെ അവിടെ ചോദിക്കും, സുൽത്താനെ ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയും ചെയ്തു, അംഗീകരിച്ചു കൊടുത്ത് മറുപടി പറയുകയും ചെയ്തു. അവർ പിന്നെ നബിയെ പിന്നെ പരീക്ഷിക്കാനോ കൊടുക്കാനോ ഇടങ്ങാറാക്കാനോ അല്ല, അവരുടെ മനസ്സിൽ നിന്നുള്ള ചോദ്യം ഓപ്പണായിട്ട് എന്ത് ചെയ്യവരാണ്ട് ചോദിക്കും ആരോട്, സുൽത്താനോട്. അപ്പോൾ സഹാബികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബദുക്കളൊന്ന് വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം ഇവരെ മനസ്സിലെ ചില ചോദ്യങ്ങളൊക്കെ ആര് ചോദിക്കും, ബദുക്കൾ ചോദിക്കും. അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ടുള്ള ഹദീസാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു, ബിർറു എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണം, നന്മ അല്ലേ. അൽ ബിർറു എന്ന് പറഞ്ഞാൽ നന്മ, നന്മയുടെ ഭൂരിപക്ഷവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നന്മ എന്താണെന്ന് നിർവചിക്കുക. ശേഷം പറയുന്നത് അൽ ബിർറു ഹുസ്നുൽ ഖുൽക്ക് എന്നാണ്, നന്മ സൽസ്വഭാവമാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം അല്ലാത്ത ഈ കുറേ കാര്യങ്ങൾ ഏതിലുണ്ട്, നന്മയിലുണ്ട്. പക്ഷെ നന്മയുടെ ഭൂരിഭാഗവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതിലാണ്, സൽസ്വഭാവത്തിലാണ്. അതുകൊണ്ടാണ് ബിർറു എന്ന് സൽസ്വഭാവത്ത് പറയാനുള്ള കാരണം. അൽ ബിർറു, ബിർറു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുഴുവൻ മുഖ്യവശവും ഏതാണ്, ഹുസ്നുൽ ഖുൽക്ക് എയിലാണ്, അല്ലില്ലേ, സൽസ്വഭാവത്തിലാണ്, സൽസ്വഭാവമാണ്. ഏതുപോലെ അദ്ദീനും നബ്സലാസ്വനാദീസ്, അങ്ങനെ ചില വിഷയങ്ങൾ മർമ്മ പ്രധാന വിഷയങ്ങൾ മുഖ്യ മെയിൻ വിഷയമായി നബ്സലാസ് മന്ദിരുകൾ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെ അൽ അജു അറഫ, അജു എന്ന് പറഞ്ഞാൽ ഏതാണ്, അറഫാണ്. അറഫില്ലെങ്കിൽ ഒരാൾക്ക് അറഫ കിട്ടില്ലെങ്കിൽ ഏതുണ്ടാവില്ല, അജുണ്ടാവില്ല. അപ്പോൾ അജിൻ്റെ മെയിൻ പാർട്ട്, മെയിൻ മുഖ്യമായ വശം ഏതാണ്, അറഫയാണ്. വേറെ ഹദീസിൽ കാണാം, അദ്ദീനു വന്നസിഹ, ദീൻ എന്ന് പറഞ്ഞ ഗുണകാംക്ഷയാണ്, വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഗുണം കിട്ടണമെന്ന് കാംക്ഷിക്കാത്ത ഒരാൾക്ക് ഏതുണ്ടാവില്ല, ദീൻ ഉണ്ടാവില്ല. ദീൻ ആയിട്ട് തന്നെ അതിനെ പരിചയപ്പെടുത്തി. അതുപോലെ തന്നെയാണ് എന്ത് ബിർറു എന്ന് പറഞ്ഞാൽ എന്താണ്, ഉസ്നുൽ ഖുൽക്ക്. ഒരാളെ സ്വഭാവം നന്നാകാൻ അയാൾക്ക് എന്തുണ്ടാവില്ല, അയാളിൽ എന്തുണ്ടാവില്ല, നന്മാർദ്ദഗതി ഉണ്ടാവില്ല. എത്ര ഉപകാരം ചെയ്യുന്ന ആളാണെങ്കിലും സ്വഭാവം മോശമാണെങ്കിൽ അയാൾ അല്ല, നന്മൻ്റെ അയലുകാരനായിട്ട് അയാൾക്ക് മാറാൻ കഴിയില്ല. ബിർറ് എന്നതിൻ്റെ നേരെ വിപരീതം എന്താണ്, ഇസ്മ അല്ലെങ്കിൽ ഫുജൂർ എന്ന് പറയും. ഇസ്മ പറഞ്ഞാൽ എന്താണ്, തിന്മ അല്ലേ. ഈ ബിർറ് എന്നുള്ള പദം എന്താണ്, എൻ്റെ ബഹുവചനം അബറാർ എന്ന ആണെന്ന് പറയുന്നുണ്ട്, ബരിറ എന്നും പറയുന്നുണ്ട്. രണ്ട് പദം അതിൻ്റെ ബഹുവചനമായിട്ട് പറയുന്നു. ഏതായാലും ഒന്ന് നോക്കാം. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ബിർറു എന്തിനർത്ഥം, നന്മ എന്ന് പറയുന്നത് ഹുസ്നുൽ ഖുൽക്ക്, അതെന്താണ്, സൽസ്വഭാവമാണ്. സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം സിദ്ധിച്ചെടുക്കലാണ്, ഉണ്ടാക്കിയെടുക്കലാണ്. അതിലൂടെ നമ്മളിലൂടെ നമ്മളുടെ ആ സ്വഭാവം ഉണ്ടാക്കിയെടുക്കലാണ് ഉദ്ദേശിക്കുന്നത്, സൽസ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു ഹദീസിൽ കാണാം, ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, ഹസ്രത്ത് അലി
അബിൽ ഹസൻ ജദ്ദിൽ ഹസൻ ബിസനുദ്ദീൻ ഹസനി, അങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത്. സനദുമാണ്. വേറെ റിപ്പോർട്ടിൽ നാല് ഹസൻ ഞാൻ വായിക്കുന്നുണ്ട്. നാല് ഹസനെ തൊട്ട് ഒരു ഹദീസ് ഉദ്ധരിക്കുന്നു. സ്വഭാവമായി ബന്ധപ്പെട്ടു. അഞ്ച് ഹസൻ, ഒരു ഹസൻ അടുത്ത ഹസൻ, അടുത്ത അതിൻ്റെ മേലെ ഹസൻ, അതിൻ്റെ അപ്പുറത്ത് വേറെ ഹസൻ, അങ്ങനെ അഞ്ചാമത്തെ ഹസൻ ആരിൽ നിന്ന്? അല്ല, പിതാവല്ല, നിവേദകന്മാർ എല്ലാവരും ആരാണ്? ഹസന്മാരാണ്. ഹസന്മാർ അഞ്ചാണ് ഹസൻ. ഞാൻ വായിക്കാൻ പോകുന്നുണ്ട് ഇൻഷാല്ല പറയാം. അഞ്ച് ഹസന്മാർ നിവേദനത്തിൽപ്പെട്ട ഒരു ഹദീസാണ്. ഒരേ പേരുള്ള അഞ്ച് ഹസന്മാരാണ് ഒരു ഹദീസിൻ്റെ സനദിൽ വന്നിട്ടുള്ളത്. അത് ഞാൻ വായിക്കാം ഇൻഷാല്ല. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇതാ ഹസൻ അൽ ഹുസ്ൻ അൽ ഖുൽഖുൽ ഹുസ്ൻ. സൽസബ എന്ന് പറഞ്ഞ് യുദീബുൽ ഖത്തായ, അത് തിന്മകളെ അലിയിച്ചു കളയും. കമാ തുദീബു ശംസു അൽ ജലീദ, മഞ്ഞിനെ സൂര്യൻ ഉരുക്കുന്നത് പോലെ അലിയിക്കുന്നത് പോലെ. നല്ല സ്വഭാവം ഏതിനാലി നബിസ്ലാസിൻ്റെ അതീസ് കാണാം. നല്ല സ്വഭാവം ഏതിനാ അലിയിച്ചു കളയും? തിന്മയെ അലിയിച്ചു കളയും. വൽ ഖുൽഖുൽ സയ്യിദു, മോശ സ്വഭാവം യുഫ്സിദുൽ അമല, അമലിനെ ഫസാദാക്കും. കമാ യുഫ്സിദുൽ ഖല്ലു അൽ അസല, ഏതിനെ? തേനെ സുർക്ക പശു നശിപ്പിക്കുന്നത് പോലെ. അല്ലേ, എന്താണ് ഒരു ലിറ്റർ തേനിൽ ഒരു തുള്ളി സുർക്കട്ട എന്തായി? തേന് മുഴുവൻ എന്തായി? നാശമായി. ഒരു ചെമ്പ് പായസത്തിലൊരു തുള്ളി സുർക്കിട്ടാലും എന്താവും? കേടരും. അപ്പം നല്ലത് കേട്ടാൽ എന്ത് മതി? കുറച്ച് മതി. കുറച്ചുണ്ടായി തന്നെ എന്ത് ചെയ്യും? തിന്മ എന്ത് ചെയ്യും? നന്മയെ കംപ്ലീറ്റ് എന്ത് ചെയ്യും? ഇല്ലാതെയാക്കും, അധികം ഇല്ലാതെയാക്കും. അതുപോലെ തന്നെ നന്മ എന്താവും? തിന്മയെയും ഇല്ലാതെയാക്കും. എന്ന് മനസ്സിലാക്കുമ്പോൾ കാണാം. ഒരു ഹദീസ് ഇങ്ങനെ കാണട്ടോ. ഞാൻ ഹദീസ് ഇങ്ങനെ അതിൻ്റെ മൊത്തത്തിൽ ഭയങ്കര രസമുണ്ട് വായിക്കാൻ. കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു ഹദീസ്. വഖദ് റവൽ ഹസനു അൻ അബിൽ ഹസനി അൻ ജദ്ദിൽ ഹസനി ബി സനദിൻ ഹസനിൻ ഇന്ന അഹ്സൻ അൽ ഹുസ്നി അൽ ഖുൽഖുൽ ഹുസ്ൻ. നിങ്ങൾ അതായത് മൂന്ന് ഹസന്മാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും ഇന്ന ഹസൻ അൽ ഹുസ്നി അൽ ഹുസ്നുൽ ഖുൽഖുൽ. ഗുണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഗുണം അൽ ഹുസ്നുൽ ഖുൽഖ്, എന്താണ്? സ്വഭാവമാണ്. മാന മുആദ് റളിയല്ലാഹു അൻഹു യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു യാത്രയാക്കി. മുആദ് റളിയല്ലാഹു അൻഹു റസൂൽ ഇങ്ങനെ നടന്നു പോയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു യാത്ര വാഹനം കയറി അത്യാവശ്യമായി. റസൂലാണ് കുറേ വാഹനപ്പുറത്ത് കയറാൻ പറഞ്ഞ്. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് റസൂൽ കയറിയില്ല. ലാസ്റ്റ് മുആദിനോട് റളിയല്ലാഹു അൻഹു റസൂൽ വാഹനപ്പുറത്ത് കയറാൻ പറഞ്ഞു. അതിന് യാത്ര വേണം. ഒരു നാട്ടിലേക്ക്, യമനിലേക്കാണ് ദൈവത്തിന് വേണ്ടി അയക്കായിരുന്നു. അപ്പോൾ വാനപ്പുറത്ത് കാലെടുത്ത് വെച്ച റസൂൽ പറഞ്ഞ് ഹസ്സിൻ ഖുൽക്കൊക്കെ മാന്നാസിയ മാ, ജനങ്ങളോട് നിൻ്റെ സ്വഭാവം നീ നന്നാക്കണം. പോകുമ്പോൾ യാത്രയിലെ അവസാനത്തെ വസീയത്ത് എന്താ? ആൾക്കാരൊക്കെ എന്ത് ചെയ്യണം? സ്വഭാവം നന്നാക്കണം എന്ന് കാണാം. ആയിഷാബിയത്തോടൊരു ഉദ്ധരണി കാണാം. അന്നാ കാലത്ത് ഇന്ന ഹുസ്നുൽ ഖുൽഖ് വ ഹുസ്നുൽ ജവാർ, നല്ല സ്വഭാവം നല്ല സഹവാസവും നല്ല ബന്ധങ്ങൾ, അൽബക്കാകട്ടെ കുടുംബ ബന്ധമാകട്ടെ മറ്റേ സൗഹൃദ ബന്ധമാകട്ടെ, നല്ല ബന്ധങ്ങളും നല്ല സ്വഭാവവും. തവമുദ്ദിയാറ, വീടിനെ വിശാലമാക്കും. വീട്ടിലെന്തുണ്ടാവും? അഭിവൃദ്ധി ഉണ്ടാവുന്നത്. നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് വീട്ടിലെന്തുണ്ടാവും? അഭിവൃദ്ധിയും ഖൈറും ബർക്കത്തും ആര് കൊടുക്കും? അല്ലാഹു തആല കൊടുക്കും. അതുപോലെ വത്തസീദു ഫിൽ അഅമാരി, ആയുസ്സിൽ എന്ത് ചെയ്യും? വർദ്ധനവുണ്ടാവും. ആയുസ്സിലും ദീർഘായുസ്സുണ്ടാവും, അല്ലെങ്കിൽ ഉള്ള ആയുസ്സിൽ ആയുസ്സിൽ വർദ്ധനവ് എന്ന് ഹദീസിൽ പറയുന്നതിന് പണ്ഡിതന്മാർ രണ്ട് നിലക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നിക്ക് കുറേ ആയുസ്സിൻ്റെ എണ്ണം കൂടാന്നുള്ളതാണ്. മൂന്ന് ആയുസ് കൂട്ടി ബാക്കിയുള്ള ആൾക്ക് ചിലപ്പോൾ കുടുംബബന്ധം പുലർത്തി 30 കൂടി അഡീഷണൽ കൊടുക്കുക എന്നും വയ്ക്കാൻ നിൽക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ 30 വയസ്സിൻ്റെ വർക്കത്ത് ഈ 3 വയസ്സുകൊണ്ട് ആര് കൊടുക്കും? അള്ളാഹു തആല കൊടുക്കുന്നതാണ്. നല്ല സ്വഭാവികൾക്കും
കുടുംബബന്ധം പുലർത്തുന്നവർക്കും. വലവുക്കാനൽ കോമു ഫുജ്ജാറൻ എന്നാണ്. അത് മോശ സമൂഹമാണെങ്കിലും ശരി, സ്വഭാവം നല്ല നന്നാവണമെങ്കിൽ എന്ത് ചിന്തവും അവർക്ക് അതിൻ്റെതായ അഭിവൃദ്ധിയും വർക്കത്തും ആര് കൊടുക്കും? അള്ളാഹുവിനോട്. ഇനി ഒരു ഹദീസിൽ കാണാം. ഞാൻ പറഞ്ഞതാണ് അനിൽ ഹസനി ഹസനി ബിൻ അബിൽ ഹസനി അനിൽ ഹസനി. ഒന്നാമത്തെ ഹസനി ഇബിനു സൈലറിന് ആളെ മകനാണ്, ഇബിനു സൈലാണ് സൈലറിൻ്റെ മകനാണ്. രണ്ടാമത്തെ ഇബിനു ദീനാറാണ്. ഒക്കെ ഹസന്മാരാണെങ്കിലും വാപ്പാർ എന്നുണ്ട്, വ്യത്യാസമുണ്ട്. മൂന്നാമത്തേത് ഹസനൽ ബസരിയാണ്. നാലാമത്തെ അലിയുള്ളാഹിൻ്റെ മകൻ ആര്? ഹസനുള്ള. അങ്ങനെ നാല് ഹസന്മാരെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. അപ്പം നാല് ഹസന്മാരട്ടോ, അഞ്ച് ഹസന്മാരല്ല, നാല് ഹസന്മാരും വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ടവരാണ്. ആ ഹദീസാണ് ഇപ്പം നമ്മൾ വായിച്ചത്. ഏത്? ഈ കുടുംബബന്ധം എന്താണ്, പിന്നെ വീട്ടിൽ അഭിവൃദ്ധി വർദ്ധിപ്പിക്കും, ആയുസ്സിൽ എന്തുണ്ടാവും, ബർക്കത്തുണ്ടാവും. വലവുക്കാലൽ കോമു ഫുജ്ജാർ, അത് മോശമായ സംഭവം ചെയ്താലും അവർ ചെയ്താലും അവർക്ക് എന്തുണ്ടാവും, അതിൽ അതിൻ്റെ ഗുണമുണ്ടാവും. ഇനി നോക്കാം. അപ്പം അൽ ബിറു, ബിറു എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുൽഖ്, അതെന്താണ്? സൽസ്വഭാവമാണ്. ഇനി സൽസ്വഭാവം എന്താണ് എന്നാണ് അല്ലേ? സൽസ്വഭാവമാണ് ബിറു എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് സൽസ്വഭാവം? വലുപ്പത്തിൽ നഷ്ടപ്പെട്ടതാ, ചെറുപ്പത്തിലുണ്ടാകുന്നതാ? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ നന്മകളും എന്താണ്? സൽസ്വഭാവമാണ്. അതിന് കുറേ അടയാളങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനമായ സൽസ്വഭാവത്തിലുണ്ടാകേണ്ട കുറേ അടയാളങ്ങൾ പറയാം. ഒന്ന്, തലാഖത്തുൽ വജ്ഹ് എന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട്. ആളെ കണ്ട എപ്പോഴെന്താ ഒരു മുഖപ്രസന്നത കാണുമ്പോൾ തന്നെ എന്താണ്, നല്ലൊരു ഒരു തെളിച്ചം എന്നല്ല, മുഖപ്രസന്നത എന്ന് പറഞ്ഞാൽ നല്ല പ്രസന്ന മുഖത്തോടെ എന്ത് എല്ലാവരോടും സമീപിക്കുക. ചില ആളുകളെ കാണുമ്പോൾ അവരാ ഒരു പെരുമാറ്റം ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടും, ആ മുഖപ്രസന്നത ഭയങ്കര ഇഷ്ടമാവും. ചിലയിടത്ത് ചെന്നാൽ നമുക്ക് ഇങ്ങോട്ട് വരണ്ടില്ലേനി എന്ന് തോന്നും അല്ലേ? ചിലയിടത്ത് പോയാൽ എന്ത് വന്നത് സന്തോഷമായി, എന്തൊരു സന്തോഷം അവർക്ക് എന്ന് കാണാം. അപ്പോൾ മുഖപ്രസന്നത നല്ലൊരു സംഗതിയാണ്. അതുപോലെ വേറൊരാൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തുക, അത് വലിയൊരു സ്വഭാവമാണ്. നമ്മളെ കൊണ്ട് പറഞ്ഞു കണ്ട് ഒരാൾക്ക് വാക്കുകൊണ്ടോ നിന്നെ പറ്റി നിന്നോട് വേറെ ആൾ പറയണം, എന്നെ പറ്റി അവൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് അതിൽ പ്രയാസം. അപ്പോൾ അയാളെ വാക്ക് നമുക്ക് പ്രയാസപ്പെടുത്തുന്നു. അപ്പോൾ വാക്കുകൊണ്ടോ പ്രവൃത്തിയോടോ നമ്മളൊരാൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കുക എന്നുള്ളത് നല്ല സ്വഭാവമായിട്ട്, നമ്മളെ വാക്കും എന്തോ നമ്മളെ പ്രവൃത്തിയും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തി നീങ്ങുക എന്നുള്ളത് നല്ല സ്വഭാവമായിട്ടാണ് മഹാന്മാർ എണ്ണിയിട്ടുള്ളത്. നമ്മളെ വാക്കുകൊണ്ട് ഒരാൾക്കുന്നുണ്ടാകാൻ പാടില്ല, വിഷമം ഉണ്ടാകാൻ പാടില്ല. പൊതുവെ മനുഷ്യന്മാരങ്ങനെ വെച്ചാൽ നമ്മൾ പലരോടും നമ്മൾ പറയുമ്പോൾ നമ്മളെ ആളുകളായിട്ട് നമുക്ക് തോന്നുന്നത്, പക്ഷേ യഥാർത്ഥത്തിൽ അവരാരാവില്ല. അവർക്ക് വെറുതെ ഇത് കേൾക്കാമെന്നോ എൻജോയ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടാവുള്ളൂ. അപ്പുറത്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ വിഷമങ്ങളും പരാതികളൊക്കെ അവരവർക്ക് അപ്പുറത്ത് പോയി ആസ്വദിക്കും. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആർക്കില്ല, മനുഷ്യരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വേറെ വിഷയം. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളത് മഹാന്മാർ നല്ല സ്വഭാവമായിട്ട് എണ്ണിയിട്ടുണ്ട്. പിന്നെ വിശാലത കാണിക്കുക എന്നുള്ളത്, ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക, വിശാലത കാണിക്കുക. പിന്നെ നല്ല സ്വഭാവത്തിൽപ്പെട്ട് ഏറ്റവും വലിയ സ്വഭാവം പറയുന്നത് വായ യുഹിബലി നാസി മാ യുഹിബലി നഫ്സി, നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്കും കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെടുക. അതാണ് സൽസ്വഭാവം എന്ന് മാത്രമാണ് ചില അതീതികൾ കാണാം. ഈമാനിൽ ഏറ്റവും പരിപൂർണത, ഈമാൻ എന്താന്ന് പറഞ്ഞോടത്തും അതിൻ്റെ പരിപൂർണത എന്താന്ന് പറഞ്ഞോടത്തൊക്കെ ഇതാ പറഞ്ഞത്. എന്ത് മിന്നുസ്നി ഇസ്ലാമിൽ മറി, അങ്ങനെയും കാണാം. ഒരു മനുഷ്യൻ്റെ ഈമാൻ മെച്ചപ്പെട്ടതിൻ്റെ അടയാളാണ് എനിക്ക് കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യാം, മറ്റുള്ളവർക്കും കിട്ടുക എന്ന് ആഗ്രഹിക്കുക. ഒരു വിഷമം ഉണ്ടാകുമ്പോൾ എനിക്ക് കിട്ടുന്നതിൻ്റെ അയൽപക്കത്തുള്ള അവനും കിട്ടുക, എൻ്റെ കുടുംബത്തിന് കിട്ടുക, അത് അതിനെന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കിട്ടുമ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യുക, അസ്വസ്ഥമാകുക, അല്ലെങ്കിൽ ഇടുങ്ങുക, നീറിപ്പോവുക, അതുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം നമുക്ക് കിട്ടുന്നതൊക്കെ മറ്റുള്ളവർക്കും കിട്ടാൻ ഇഷ്ടപ്പെടുന്നവളാണ് നമ്മൾ സൽസ്വഭാവിയായി മാറുക.
പിന്നെ പ്രവർത്തനത്തിൽ നീതി പാലിക്കുക. സൽസ്വഭാവത്തിൻ്റെ ചില റിപ്പോർട്ടിൽ അങ്ങനെയും ആത്മാവ് ഉപദേശിച്ചു. ഇതൊക്കെ സൽസ്വഭാവത്തിൻ്റെ ബാക്കികളാട്ടോ. പ്രവർത്തനത്തിൽ നീതി പാലിക്കുക, മക്കളോട് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ മാതാപിതാക്കളോട് പ്രവർത്തിക്കുക, മക്കൾക്കിടയിൽ നീതി കാണിക്കുക. ഏതിലോ പൈന ഒരാധിക്കുന്ന മക്കൾക്കിടയിൽ എന്ത് ചെയ്യണം? നീതി പാലിക്കണമെന്നോ. ഒരു മകനോട് കൂടുതൽ ഇഷ്ടം, ഒരു മകനോട് കുറച്ച് ഇഷ്ടം കുറവ്, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്രവർത്തനത്തിൽ ഉള്ളിൽ ചിലപ്പോൾ ഇഷ്ടം അങ്ങനെ കണ്ടെങ്കിലും പ്രവർത്തനത്തിൽ എന്തുണ്ടാകണം? നീതി ഉണ്ടാകണം. ചിലപ്പോൾ ഇഷ്ടം പലരോടും ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടം നമുക്ക് പലരോടും കൂടാൻ ചാൻസ് ഉണ്ട്. പ്രവർത്തിക്കണോടത്ത്, മുതലുകാരിയേക്കണോടത്ത്, അവകാശങ്ങൾ കൊണ്ടതൊക്കെ എന്ത് ചെയ്യണം? എല്ലാവരോടും തുല്യത പാലിക്കണം. മനസ്സിലായില്ല? എല്ലാ മക്കളോടും ഒരേപോലെയാണ്. ഇഷ്ടത്തിനനുസരിച്ച് ആക്ടിവിറ്റീസിലെന്ന് ഞാൻ പറഞ്ഞ ഇഷ്ടം ചിലപ്പം മനസ്സിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ചില മക്കൾ ചിലപ്പം പറഞ്ഞാൽ കേൾക്കൽ കൂടുതൽ ഉഷാറായിട്ടുണ്ടാവും, ചിലർ പറഞ്ഞാൽ തീരെ കേൾക്കൂല, അങ്ങനെയൊക്കെ ഉണ്ടാകാം. നിശ്ചിച്ച് നമ്മൾ അവർക്കുള്ള അവകാശങ്ങളിലോ പ്രവർത്തനത്തിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാബിയോട് ഇഷ്ടമുണ്ടെന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്, ആർക്കും സംശയമില്ല. റസൂലുള്ള പറഞ്ഞു, എനിക്കിഷ്ടം ആരോടാണ്? ആയിഷയോടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയോട് ചോദിച്ചാൽ പിന്നെ കുടുംബബന്ധം പൊളിയിച്ചിട്ട് കളവ് പറയാൻ പറ്റില്ലല്ലോ. റസൂലാണ് നിങ്ങൾക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ തന്നെ ആയിഷ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖിനോടാന്ന് പറഞ്ഞു. റസൂലാണ് ചോദിച്ചു. പിന്നെ ആരോചിച്ചാൽ പിന്നെ അവരെ മകളോടാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചപ്പോൾ ഇഷ്ടം പറഞ്ഞു കൊടുത്തു. എന്ന് ചോദിച്ചിട്ട് ആ ഭാര്യമാർക്കിടയിൽ എന്താണ്? എല്ലാ ഭാര്യമാർക്കും ഒരു റസൂലാണ് ആയിഷയുടെ പ്രത്യേക ഇഷ്ടം. ആയിഷാമി ചെറിയ കുട്ടിയായിരുന്നു, നിഷ്കളങ്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തന കാര്യങ്ങളൊക്കെ റസൂലുള്ള സ്വാധീനിച്ചിരുന്നു. എന്ന് ചോദിച്ചിട്ട് മറ്റു ഭാര്യമാർക്കുള്ള അവകാശങ്ങളൊന്നും റസൂലുള്ള ഹനിച്ചിട്ടില്ല. എല്ലാവർക്കും ഒരേമാതിരി ഡിവൈഡ് ചെയ്തിരുന്നു. പ്രവർത്തനത്തിൽ അവർക്കും ആർക്കും എന്തുണ്ടായിട്ടില്ല, പരാതി ഉണ്ടായിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇഷ്ടങ്ങൾ ഉണ്ടാവാം. നമ്മളിത് പറഞ്ഞ സംഗതി അതാണ്. അപ്പോൾ പ്രവർത്തനത്തിൽ എന്തുണ്ടാവണം? നീതി ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? പിന്നെ ഒരു സൽസ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സൽസ്വഭാവങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ രീതിയിൽ പോകുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരാൾ തർക്കിക്കുന്നോടത്ത് വരെ എന്ത് ചെയ്യാം? എന്താ തർക്കിക്കുന്നോടത്ത് വരെ എന്തുണ്ടാക്കുക? ഒരു പ്രതുലത കാണിക്കുക, അതാണ് സൽസ്വഭാവം എന്നാണ്. ചില ആൾക്കാരുടെ തർക്കിച്ചാൽ ചില ആൾക്കാർ, ഞാൻ പറഞ്ഞു അന്നറ്റ് തർക്കിക്കാൻ ഞാനില്ല എന്ന് പറയും. കാരണം എന്താ, തർക്കിക്കുന്നോടത്ത് എന്തുണ്ടാവും? ഒരു മാനേജ് ഉണ്ടാവില്ല. തർക്കിക്കണമെന്ന് തുടങ്ങി ചിലപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി അങ്ങനെയുള്ള ചില ഡിബേറ്റുകളൊക്കെ ആവാം. സൗമ്യമായിട്ട് സംസാരിക്കണം. നമ്മളിപ്പോൾ ജ്യേഷ്ഠനഞ്ചന്മാരാണ്, സംസാരിക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ടും കാര്യങ്ങൾ ക്രിയാൻ വേണ്ടി സംസാരിക്കാം. ഇത് സംസാരിച്ച് കഴിഞ്ഞാൽ രണ്ടാളുടെ പരിധി വിട്ടാൽ പിന്നെ എന്താവും? ആകെ അടിപിടിയാവും. അത് പറ്റും. ചില ആൾക്കാർ സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ ആകെ എന്താവും? നിങ്ങൾ കളഞ്ഞു കുളിച്ച് കഴിക്കാൻ തരും. കാരണം ചില സഭ്യ അപ്പം സംസാരിക്കുന്നിടത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾ സംസാരിക്കുന്നത് മുഴുവൻ കേൾക്കാനുള്ള മര്യാദ കാണിക്കുക. തിരിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം അങ്ങോട്ട് പറയാനുള്ള മര്യാദ കാണിക്കുക. അപ്പോൾ എടി കയറിയാണ് എന്ത് ചെയ്യുക? അറ്റാക്ക് ചെയ്യാതിരിക്കുക. ഇങ്ങനെയൊക്കെ സംസാരത്തിൽ വരെ എന്തുണ്ടാവും? നല്ല സ്വഭാവികളാണെങ്കിൽ മൃദുലുണ്ടാവുന്ന. അപ്പം നല്ല സ്വഭാവക്കാരെ മസലാത്താക്കാൻ വളരെ സുഖമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുഅ്മിനീൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇണങ്ങുന്നവനും ഇണക്കുന്നവനുമാണെന്നാണ്. അയാളെ ഇണക്കാൻ വേഗം കഴിയുമെന്നാണ്. അയാൾ വേഗം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത വേഗം എന്ത് ചെയ്യും? അയാൾ വേഗം എന്ത് ചെയ്യും? വിധേയനായി എന്ത് ചെയ്യും? ഇണങ്ങിത്തരും. അല്ല, എന്നോട് ആര് പറഞ്ഞിട്ടും കാര്യമില്ല, എന്നെ ഞാൻ ഒരു ആര് പറഞ്ഞും കാര്യമില്ല, എന്നാ എനിക്ക് കിട്ടൂല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതെന്തല്ല, അത്ര വലിയ ഗഡ്സുള്ള സ്വഭാവം ഒന്നല്ല. മനസ്സിലാക്കുക. ആ പ്രവർത്തി എന്ത് ചെയ്യുക? സംസാരിക്കുന്നിടത്ത് നല്ല മൃദുലത ഉണ്ടാവുക എന്നുള്ള തർക്കത്തിൽ മൃദുലത, സംസാരത്തില്ല, സംസാരത്തിൽ മൃദുലത ഓൾറെഡി ഉണ്ടാവും. തർക്കിക്കുന്നോടത്തൊരു മൃദുലത ഉണ്ടാകും. തർക്കിക്കുന്നോടത്തൊരു മാന്യത വെച്ചിട്ട് അങ്ങനെയല്ലോ ഇങ്ങനെയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കും. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? എല്ലാതുണ്ടെങ്കിലും ആകെ കണ്ണുമോറ കണ്ടു ഇട്ടടിച്ച് പരിധി വരുന്ന അവസ്ഥയ്ക്കൊന്നും എന്തോല, നല്ല സ്വഭാവികൾ പോവില്ല എന്നുള്ളതാണ്. അതിൽ വിധിക്കുന്നോടത്ത് നീതി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരാൾക്കിടയിൽ ജ്യേഷ്ഠ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിലും നീതിക്കനുസരിച്ച് നീങ്ങുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് നമ്മളോട് അനിഷ്ടമുണ്ടാവും. ഉറപ്പാണ്. ചില വിഷയത്തിൽ നമ്മളൊരു ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ചിലപ്പോൾ വെറുപ്പുണ്ടാവും നമ്മൾ ആ ആക്ഷൻസൊക്കെ. പക്ഷേ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ദീൻ്റെ നീതി എന്താണോ അത് നോക്കണം. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യും? കുറച്ച് ദിവസം അവർക്ക് അസ്വസ്ഥവും പൊറുതിയൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ നമുക്കറിയാം, നമ്മൾ ഈ ഒരു പിന്നെ ഏത് ഈ ഒരു പിന്നെ ഇവിടെ റൂൾ കൊടുത്താൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടികൾ നമ്മളെ വേണ്ടപ്പെട്ടവർക്കായിരിക്കും എന്നറിയാം. പക്ഷെ നാടിനത് ആവശ്യമാണ്, നമ്മൾ അത് ചെയ്യൽ ആവശ്യമാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മളെ ആൾക്കാരൊക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. ആ അസ്വസ്ഥതൊക്കെ താൽക്കാലികം ഉണ്ടാവുള്ളൂ. നമ്മൾ അള്ളാഹു തആല വിചാരിച്ചുകൊണ്ട് നടപടിയായിട്ട് മുന്നോട്ടേ കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇണങ്ങി വരും.
നേരിച്ച് അവരെ സുഖപ്പെടാൻ വേണ്ടിയിട്ട് നാടിൻ്റെ നന്മ നമ്മൾ തടയാൻ നിന്നാൽ ചിലപ്പോൾ ഇവർ രണ്ട് മൂന്ന് ആചാര്യമാരെ വെറുക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ലൊരു നാടിന് ഗുണം കിട്ടുന്ന സംഗതി ഇല്ലാതാക്കിയാണ്ടാവുക. അത് കാലാകാലം നാടിന് ബുദ്ധിമുട്ടാണ്ടാവുക. ചിലപ്പോൾ രണ്ട് മൂന്നാല് ആചാര്യം നമ്മൾ വെറുപ്പിക്കേണ്ടി വരുള്ളൂ. അത് അവർ മനസ്സിലാക്കണം. അല്ല, അവരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ നാടിൻ്റെ വലിയൊരു നന്മ ഇല്ലാതാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട്. അപ്പം നീതി ഉറപ്പാക്കുന്നിടത്ത് ചിലടത്ത് നീതി വേണം, ഇഷ്ടപ്പെട്ടവർ വെറുക്കാം, അതൊന്നും നോക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത് മഹാന്മാർ വിശദീകരിച്ചതാണ്. അതുപോലെ തന്നെ പ്രയാസമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, നമ്മളെ ബുദ്ധിമുട്ടിൽ നിന്ന് സഹായിക്കുക. അതുപോലെ തന്നെ ചില മഹാന്മാർ ബിർറ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് നല്ല സ്വഭാവമായിട്ട് ബിർറ് തന്നെ എണ്ണിയിട്ടുണ്ട്. ഇതൊക്കെ സ്വഭാവമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗത്ത് തന്നെ ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് നല്ല സ്വഭാവമാണ്. അത് ബിർറായിട്ട് മഹാന്മാർ നന്നായി എണ്ണിയത് കാണാൻ കഴിയും. ചിലർ ഭയങ്കര ബന്ധങ്ങൾ സ്ഥാപിക്കും, കുടുംബബന്ധം മറ്റുള്ള ബന്ധങ്ങൾ, ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഭയങ്കര കഴിവുള്ള ആളുകളുണ്ട്. അങ്ങനെ വാക്കിലും പ്രവർത്തിയിലും സത്യസന്ധ പുലർത്തുന്ന ആളുകൾ, അതുപോലെ തന്നെ നല്ല സഹവാസങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടുമ്പോൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ള നല്ല സ്വഭാവമാണ്. കുറേ ആൾക്കാർ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിക്കും, അത് തൽക്കാലം എന്ത് ചെയ്യുക, അത് സഹിക്കാൻ കഴിയുന്ന ആളുകൾ, ഇതൊക്കെ നല്ല സ്വഭാവികളാണ്. എന്തായാലും നമ്മൾ നല്ലൊരു കാര്യങ്ങളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഇങ്ങോട്ടും വരും, ഉറപ്പാണ്. നമ്മളെന്ത് ചെയ്യേണ്ടി വരും, സഹിക്കേണ്ടി വരും. അതിന് മറുപടി പറയാൻ നിന്നാലും, അതിന് സങ്കടപ്പെടാൻ നിന്നാലും, അതിൻ്റെ പിന്നിൽ പോയിട്ട് അയാളോട് വൈരാഗ്യം തീർക്കാൻ നമുക്ക് അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. അത് നാല് ദിവസം രണ്ട് മുണങ്ങി വിട്ടാൽ എന്താവും, അത് അങ്ങനെയാണ് പോയിക്കോളും അല്ലേ. മനുഷ്യന് ഇറക്കുന്ന കഴിച്ച് ഏറ്റവും നല്ല ഇറക്കൽ എന്താ, എന്താ മനുഷ്യന് ഇറക്കുന്ന വെച്ച് ഏറ്റവും നല്ല ഇറക്കൽ ഏതാ, ക്ഷമയാണെന്നാണ്. ഇതിനേക്കാൾ നല്ല സാധനം ഇറക്കണില്ല എന്നാ, മനസ്സിലായില്ലേ? അത് കടിച്ചു പിടിച്ച് ഇറക്കണം. അത്രയും വലിയ ഇപ്പൊ കയ്പുള്ള സാധനമാണ് ഇത് ക്ഷമ. ഷാഫിമ പറഞ്ഞ ക്ഷമ ഭയങ്കര കയ്പാണ്, പക്ഷെ അതിൻ്റെ അവസാനം ഭയങ്കര ഏതാണ്, മാധുര്യമാണെന്നാണ്. അപ്പൊ നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്തായാലും നാട്ടില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. കുറെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടാവും, അവരിങ്ങനെ പ്രയാസപ്പെടുത്തുന്നുണ്ടാവും. അത് സഹിക്കന്നെ, അത് സഹിക്കുക എന്നുള്ളത് എന്താണ്, അങ്ങോട്ട് ഇടങ്ങാറാക്കാതിരിക്കാന്ന പോലെ തന്നെ ഇങ്ങോട്ട് ഇടങ്ങാറ് സൈക്കിളും എന്ത് തന്നെയാണ്, അതും ക്ഷമയാണ് എന്ന് മനസ്സിലാക്കുക. പരിശുദ്ധ ഖുർആനിൽ എന്താണ് സൽസ്വഭാവം എന്ന് പറയുന്നുണ്ട്. ഞാനതും കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ബിർറ് ബിർറ് എന്ന എന്താണ് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വിശദിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹുക്കും ഖിബ്ലൽ മശ്രിഖ് വൽ മഗ്‌രിബ്. കിഴക്കോട്ടക്കും പിന്നെ പടിഞ്ഞാട്ടക്കും നിങ്ങളെ മുഖം തിരിക്കലല്ല ബിർറ്. വലാക്കിന്നൽ ബിർറ മൻ ആമന ബില്ല വല്യോമിൽ ആഖിർ വൽ മലായിക്ക വൽ കിതാബി വൻ നബീന. കണ്ടോ, ഇതൊക്കെ ബിർറാണ് വിശ്വാസങ്ങൾ. വാത്തൽ മാല അലാ ഹുബി, മുതലിനോട് ഇഷ്ടമുണ്ടായിട്ട് തന്നെ മുതൽ കൊടുക്കുക. മുതൽ വെറുത്തുകൊണ്ട് പലതായാലും കൊടുക്കലുണ്ടാവില്ല. അങ്ങനെ അങ്ങനെ ജീവിതത്തിൽ ആരും എന്ത് ചെയ്യില്ല, സ്വതക്ക് കൊടുക്കുമോ? പണത്തിനോട് ഇഷ്ടമുണ്ട് നമുക്ക്, നമുക്കത് ആവശ്യമാണ്. ഇഷ്ടമുണ്ടായിട്ട് ആവശ്യമല്ല കേട്ടോ പറയണത്, ആവശ്യമുണ്ടായിട്ട് കൊടുക്കൽ, അത്യാവശ്യം ഉണ്ടായിട്ട് കൊടുക്കലൊക്കെ ഹുക്കമ്മ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ മുതലിനോട് സ്നേഹം ഇഷ്ടമുണ്ടായിട്ട് നമുക്ക് വേണത് ആവശ്യമാണ്, ഇഷ്ടമുണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. ആർക്ക് കൊടുക്കുക, അടുത്ത ബന്ധുക്കൾ കൊടുക്കുക, എത്തിയങ്ങൾക്ക് കൊടുക്കുക, മുസ്ലിംമാർക്ക് കൊടുക്കുക, യാത്രക്കാർക്ക് കൊടുക്കുക, ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് കൊടുക്കുക. നബ്സല്ലാസമ്മ ചോദിച്ചു വരുന്ന ആളുകൾക്ക് കൊടുക്കണം എന്നാണ്. അയാൾ നല്ല ഒട്ടക കുതിരപ്പുറത്ത് തന്നെ പ്രൗഢമായി ചോദിച്ചു വന്നാലും നിങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണങ്ങൾ കൊടുക്കണം എന്നാണ്. എനിക്ക് എൻ്റെ കുതിര ഇല്ല, വിറ്റുകാട് കുടുംബം നോക്കിക്കൂടാ, അതൊന്നും പറയേണ്ട ആവശ്യമായിരിക്കില്ല. നല്ല വാഹനപ്പുറത്താണ് വന്നതെങ്കിൽ എന്ത് ചെയ്യണോ, അയാൾക്ക് ചോദിച്ചു വരുമ്പോൾ കൊടുക്കണം. കാരണം അയാൾ ബുദ്ധിമുട്ടിയിട്ടായിരിക്കാം ചോദിക്കണം, അതുകൊണ്ടാണ് കേട്ടോ. അല്ല, യാചനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അയാൾ ചോദിക്കണമെങ്കിൽ അയാൾ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ്, അതുകൊണ്ടാണ് അത് പരിഗണിക്കണമെന്ന് പറയുന്നത്. അല്ല, നിങ്ങൾ പോയി ചോദിച്ചോളി എന്നല്ല അതിൻ്റെ അർത്ഥം. വഫിർ റിക്കാബി, അടിമത്തം അടിമയെ മോചിപ്പിക്കാൻ ചെലവഴിക്കുക. വാക്കാം മസ്വലാത്ത, നിസ്കാരം നിലനിർത്തുക. സക്കാത്ത് കൊടുക്കുക. കരാർ പാലിക്കുക. അല്ലേ, മത നാട്ടിൽ പള്ളിയിൽ മാർസിലൊക്കെ നിന്നോം ഏറ്റിട്ടുണ്ടോ, ആ ഏറ്റം ചെയ്യണോ, കൊടുക്കണോ? അല്ലാതെ ഓൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ലല്ലോ. കൊടുക്കാൻ പറ്റുന്നതേ ഏൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വസ്വാമിന ഫിൽമിൽ ബാസായി, ദാരിദ്ര്യം വരുമ്പോൾ ക്ഷണിക്കുക. വല്ലറായി, അഭിവൃദ്ധി വരുമ്പോൾ ക്ഷമിക്കണം എന്നാണ്. അഭിവൃദ്ധി വരുമ്പോൾ നല്ല ക്ഷമിക്കണം, കാരണം അത് പൊടുത്തം വിടാൻ ചാൻസ് ഉണ്ട്. വഹീനൽ ബാസി, അതുപോലെ തന്നെ യുദ്ധരംഗത്ത് ശത്രുക്കളുടെ പ്രയാസം ഉണ്ടാകുന്ന സംബന്ധിച്ച് ക്ഷമിക്കുക.
ഉലായിക്കല്ലുദീനുവായിക്കോമൽമുത്തക്കോൻ. ഇതൊക്കെയാണ് ബിർറായിട്ട് അള്ളാഹുത്തല പറഞ്ഞത്. മറ്റൊരായത്തിൽ കാണാം, അത്താബിയൂന അൽ ആബിദൂന അൽ താബിയൂന അൽ ആബിദൂന ആ ഇബാദത്ത് എടുക്കുന്നത് സ്തുതിക്കുന്നവർ. സായിഹൂന, സായിഹൂന പറഞ്ഞാൽ എന്താണ്, ഇൽമിന് വേണ്ടി യാത്ര ചെയ്യുക, അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ജിഹാദിനോട് യാത്ര ചെയ്യുക, കുടുംബബന്ധം പുലർത്താൻ വേണ്ടി യാത്ര ചെയ്യുക, ഇതൊക്കെ നന്മയാണ്. അറാഖീവന സാജിദുന അൽ ആമിറുന വൽ മഅറൂഫ് നാഹി വൽ മുൻകർ വൽ ഹാഫിദുന ഹുദൂദില്ല, അതാണ് അതിരുമുഖം ചെയ്യുക, സൂക്ഷിക്കുക, ഇതൊക്കെ നന്മയായിട്ട് മറ്റൊരായത്തിൽ കാണാം. മറ്റൊരായത്തിൽ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് കദു അഫലുൽ മുഅ്മിനൂൻ, അവിടെ ഒരുപാട് കാര്യങ്ങൾ നന്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരായത്തിൽ വേറെയും മറ്റൊരു സൂറത്തിൽ വേറെയും പറഞ്ഞിട്ടുണ്ട് ഇബാദുർ റഹ്മാൻ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമകൾ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നന്മയാണ്. ഇതൊക്കെയാണ് മൊത്തത്തിൽ നന്മ എന്ന് പറയുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അള്ളാഹിൻ്റെ യഥാർത്ഥ അടിമ ആരാണ്? ഒന്ന് വിനയമുള്ളവനാണ്, അഹങ്കാരമില്ലാത്തവരാണ് അല്ലേ, പിന്നെ പിന്നെ വളരെ മാന്യമായി എന്താ വെച്ചാൽ തർക്കിക്കാൻ വന്നാൽ കാലു സലാമാണ് അല്ലേ, എന്ത് ചെയ്യും, ആവശ്യമില്ലാത്തവർക്ക് സംസാരത്തിൽ എന്ത് ചെയ്യണം, ഒഴിയുന്നവരാണ്, രാത്രി നിസ്കരിക്കുന്നവരാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ശിർക്ക് ചെയ്യാത്തവരാണ്, റിയാഗ് വരാത്തവരാണ്, അതുപോലെ തന്നെ കൊലപാതകത്തിൽ പങ്കെടുക്കാത്തവരാണ്, വ്യഭിചാരത്തിൽ പോകാത്തവരാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് മൊത്തത്തിൽ എന്താണ്, അതാണ് മഹാന്മാർ പറയുന്നത്. ഒരാൾക്ക് നന്മ എന്താണെന്ന് നിഷ്കാലുണ്ടെങ്കിൽ അയാൾ പരിശുദ്ധ ഖുർആൻ്റെ ഈ ഉദാഹരണമായി പറയണമെങ്കിൽ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബക്കറ, അതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനൂൻ, അതുപോലെ തന്നെ ഇബാദുർ റഹ്മാൻ, ഈ ആയത്തുകളെ നോക്കിയിട്ട് ഈ സ്വഭാവമൊക്കെ എൻ്റെ അടുത്തുണ്ടോ ഇല്ലയെന്ന് പരിശോധിച്ചാൽ മതി. അപ്പം എന്ത് മനസ്സിലാവും, നന്മ ഉണ്ടോ നന്മയില്ലയെന്ന് മനസ്സിലാവും. ഇൻഷാല്ലാ ബാക്കി പിന്നെ പറയാം, നമ്മൾ തൽക്കാലം നിർത്തുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ബിറു ഹുസ്നുൽ ഖുൽഖ്, നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സ്വഭാവമാണ്. തൽക്കാലത്തുനിന്നും അള്ളാഹു തആല പറഞ്ഞതും കേട്ട് എല്ലാം സ്വലിയാമലാക്കി സ്വീകരിക്കട്ടെ, അള്ളാഹു തആല ഖബൂൽ ചെയ്യും.